ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം. ഈ റെസിപ്പിക്കായിട്ട് ഞാനിതാ ഇവിടെ ഒരു 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമില്ലെങ്കിൽ ഒരു 2 എണ്ണോ 3 എണ്ണോ വെച്ചിട്ടും മുട്ട വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നല്ല വലിയൊരു വെളുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഒരു 2 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയാണ്, നമുക്കിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതാ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അതിനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. നല്ലപോലെ അടിച്ചെടുക്കണം. നമ്മുടെ മുട്ടയുടെ മിക്സ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അത് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓയിൽ ചൂടാവട്ടെ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷമാണ് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം വളരെ ലോയിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ഞാനിത് ഇവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്താണ്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഈ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്ത് എന്നിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതവിടെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 1-5 മിനിറ്റ് നേരം അടച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഈ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ച് എടുക്കാം. അപ്പോൾ അതാ കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് തന്നെ നേരെ ഈ തവയിലേക്ക് ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് താനെ അങ്ങോട്ട് കിട്ട് ചെയ്തിട്ട് അതിലേക്ക് വീണുള്ളൂ. അപ്പോൾ നമ്മൾ ചട്ടകം വെച്ചിട്ട് മറിച്ചിടേണ്ട ഒരാവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ തിരിച്ച് മറിച്ചിടാൻ പറ്റൂട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് അത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ട് 10 മിനിറ്റ് പോലും വേണ്ട,
simple item like it come the number of breakfast, and a healthy and a tasty breakfast on it. Ningle a lens and like in Okana, Ningle Abbey Prang, Larika, Marker, the under video my adtos than a Thanks for watching.